വാളയാറമ്മയുടെ ജീവിതാനുഭവങ്ങൾ ചേർത്തുവച്ച പുസ്തകം പ്രകാശനം ചെയ്തു. ഇളയ കുട്ടിയുടെ 5-ാം ചരമവാർഷിക ദിനത്തിലാണ് പുസ്തകം പുറത്തിറങ്ങിയത്. പെൺകുട്ടികളുടെ മരണവും അതേ തുടർന്ന് നേരിട്ട അപവാദ പ്രചരണങ്ങൾക്കുമുള്ള മറുപടിയും അടക്കം രേഖപ്പെടുത്തിയ പുസ്തകത്തിൽ 13 വയസ്സ് മുതലുള്ള അമ്മയുടെ ജീവിതമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തന്റെ സഹോദരിമാരുടെ ദുരൂഹ മരണം മുതൽ രണ്ടു മക്കളുടെ മരണം വരെയുള്ള ദുരന്തപൂർണമായ ജീവിതത്തിന്റെ തുറന്നെഴുത്താണ് വാളയാറമ്മയുടെ പുസ്തകം. മക്കളുടെ നീതിക്കായുള്ള പോരാട്ടം, സമൂഹത്തിൽ നിന്ന് ഉയർന്ന അപവാദ പ്രചരണങ്ങൾ, ഒപ്പം ചേർന്നു നിന്ന് ആശ്വസിപ്പിച്ച മനുഷ്യർ, ധർമ്മടത്ത് മുഖ്യമന്ത്രിക്കെതിരായ മത്സരം, അങ്ങനെയങ്ങനെ എല്ലാം ചേർത്തു വച്ചിട്ടുണ്ട് പുസ്തകത്തിൽ. വാളയാറമ്മയുടെ അനുഭവങ്ങളോട് നീതി പുലർത്താനായിട്ടുണ്ടെന്ന് പുസ്തകമെഴുതിയ കൈരളി ബുക്സ് എഡിറ്ററായ വിനീത അനിൽ പറയുന്നു. നീയും ഞാനും ഞങ്ങളായി കഴിയുമ്പോഴാണല്ലോ ഒരു ആത്മകഥ പറക്കുന്നത്. അപ്പം അതൊരു വേദനയുള്ള അനുഭവമാണ്, പക്ഷേ അത് എഴുതി കഴിഞ്ഞപ്പോൾ അതിനോട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. തന്റെ ജീവിതാവസ്ഥയും മക്കളുടെ മരണം നൽകിയ നിസ്സഹായതയും ഭയവും എല്ലാം പുസ്തകത്തിലുണ്ടെന്ന് വാളയാറമ്മ. തനിക്കെതിരെ ഉയർന്ന അപവാദ പ്രചരണങ്ങളോടുള്ള മറുപടിയും വായിക്കപ്പെടേണ്ടതുണ്ട്. എനിക്ക് പേടിയാണ്, കാരണം നമ്മൾ തുടക്കം മുതൽ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് വീണ്ടും വീണ്ടും അങ്ങനെ ആവുമോ എന്നുള്ളൊരു പേടി കൊണ്ട് എനിക്ക് വിശ്വാസവും കൂടി വേണമല്ലോ. അപ്പം അതുകൊണ്ട് മാർച്ചേട്ടനെയും ചേർന്നെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞപ്പം അവരും ഇവരുമായിട്ട് നേരിൽ കണ്ട് സംസാരിച്ച് അങ്ങനെയെങ്കിലും നമുക്കൊരു ചീത്തപ്പേര് മാറ്റി കിട്ടാൻ പറ്റുവാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കണ്ടു. അന്വേഷണ സംഘങ്ങളോടുള്ള അവിശ്വാസം പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മക്കളുടെ മരണത്തിന് കാരണക്കാരായ പലരും ഇപ്പോഴും പ്രതിപട്ടികയിൽ ഇല്ലെന്ന് പുസ്തകത്തിൽ പറയുന്നു. സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തു നിന്നും ചടങ്ങിനെത്തിയ എല്ലാവരും ചേർന്നാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. സുർജിത് അയ്യപ്പത്ത്, 24, പാലക്കാട്.